പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് മജീഷ് അങ്കപ്പെട്ടി. ഇന്ന് ഞാനുള്ളത് എറണാകുളത്ത് കളമശ്ശേരിയിലാണ്. വെട്ടുകളിൽ തീർത്ത വളരെ മനോഹരമായിട്ടുള്ള ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4 അപ്പാർട്ട്മെന്റുകളിലായി ഏകദേശം 4200 സ്ക്വയർ ഫീറ്റിൽ 5 സെന്റ് സ്ഥലത്താണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഫ്ലോർ, ഞാൻ നിൽക്കുന്ന ഈ ഫസ്റ്റ് ഫ്ലോർ ഓണറാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലുള്ള 2 അപ്പാർട്ട്മെന്റും റെന്റ് പർപ്പസിനാണ്. റെന്റ് പർപ്പസിനുള്ള അപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ കബോർഡിന്റെ സ്ട്രക്ചർ പണിതിരിക്കുന്നത് ഫെറോ സിമെന്റും ഡോർ ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയർ MDF ഉപയോഗിച്ചതാണ്. ഓണർ ഉപയോഗിക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് ഇവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നത് 710 ഗ്രേഡ് പ്ലൈവുഡും മെറീനോ ലാമിനേറ്റ്സ് ഉപയോഗിച്ചതാണ്. കൂടാതെ പ്രയർ യൂണിറ്റ് അതേപോലെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡും ലാമിനേറ്റ്സും ഉപയോഗിച്ചതാണ്. വ്യത്യസ്തമായിട്ടുള്ള ഇതേപോലെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്റർഡെക്കർ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീടിന്റെ ഓണർ കൂടിയായ മഞ്ജു മാഡം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മഞ്ജു മാഡം എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. മഞ്ജു മാഡത്തിന്റെ ഹസ്ബൻഡ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് സന്തോഷ് സാറ്. സന്തോഷ് സാറിന്റെ ഫ്രണ്ട് ജോഷി സാറാണ് ഈ വർക്ക് കണക്ട് ചെയ്ത് തന്നത്. അങ്ങനെ ഞാൻ മഞ്ജു മാഡത്തെ വന്ന് കണ്ടു. വീടിന്റെ സ്ട്രക്ചർ വന്നപ്പോൾ തന്നെ ഞാൻ വന്ന് കണ്ടായിരുന്നു മഞ്ജു മാഡത്തെ. അതിനുശേഷം വർക്ക് കൺഫർമേഷൻ ആയി. അങ്ങനെ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുകയായിരുന്നു. മഞ്ജു മാഡം എങ്ങനെയുണ്ടായിരുന്നു വർക്ക് ടോട്ടാലിറ്റി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കബോർഡുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ കംഫർട്ട് ആയിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ ഈ കളർ കോമ്പിനേഷൻ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന മഞ്ജു മാഡമാണ്. ഹൗസ് വാർമിംഗ് വന്നപ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് അഭിപ്രായം പറഞ്ഞത്? ഒത്തിരി നല്ല അഭിപ്രായം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മഞ്ജു മാഡം എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ചെറിയ കിച്ചൺ ആണ്, പക്ഷെ മാക്സിമം സ്റ്റോറേജ് വേണം, ഇഷ്ടംപോലെ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സാധനം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മുഴുവൻ കബോർഡിനകത്ത് സാധനങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോ വർക്കുകളൊക്കെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും മഞ്ജു മാഡം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വർക്കുകൾ ഒന്ന് കണ്ടു നോക്കാം. വളരെ മനോഹരമായി തന്നെയാണ് കിച്ചനോട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ടാൽ ചെറുതാണെന്ന് തോന്നും, എന്നാൽ ചെറുതല്ല, ധാരാളം സ്റ്റോറേജ് ഉള്ള ഒരു കിച്ചനാണിത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. സി ഷേപ്പിലാണ് ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ലോഫ്റ്റ് ഏരിയ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെയർ നമുക്ക് കാണാം. ഈ ചെയർ ഫോൾഡിംഗ് ടൈപ്പ് ആണ്. ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യും, അതിനുശേഷം നമുക്ക് ഇങ്ങനെ മുകളിൽ കയറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ലോഫ്റ്റ് ഏരിയ ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ചെയർ ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം ഇതൊരു
ചെരവിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ പാത്രം വെച്ചിട്ട് ചെരവി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ ഇരുന്ന് നമുക്ക് ചെരവിയായിട്ട് ഉപയോഗിക്കാം. തിരിച്ച് അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു പാൻട്രി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം ഒരാൾക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഇതുകൂടാതെ സിങ്കിന്റെ റൈറ്റ് സൈഡിൽ രണ്ട് ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ടാൻഡം ബോക്സ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പാനൽ ടൈപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗ്യാസ് അടുപ്പിന്റെ സൈഡിലായിട്ട്, ഗ്യാസ് അടുപ്പിന്റെ നേരെ താഴെയായിട്ട് തന്നെ കട്ട്ലറി ഇടുന്നതിനും അതേപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ഇടുന്നതിനും വേണ്ടിയിട്ട് ഒരു ടാൻഡം ബോക്സ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ കട്ട്ലറിയും കപ്പാൻ സോസറും വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാൻഡം ബോക്സ്, കൂടാതെ പ്ലേറ്റുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാൻഡം ബോക്സ്, അങ്ങനെ മൊത്തം മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. 90 സെന്റിമീറ്റർ എലക്ട്രിക് ചിമ്മിനിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 3 ബർണർ ഹോബുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പർ ക്യാബിന്റെ അടിയിലെല്ലാം LED ബൾബുകൾ വൈറ്റ് കളർ തന്നെ നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചന് ചെറിയൊരു വർക്ക് ഏരിയ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ചെറിയൊരു അയൺ ടേബിൾ കണ്ടു നോക്കാം. സ്റ്റെയർ കേസിന്റെ അടിയിലാണ് ഈ അയൺ ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫോൾഡിംഗ് ടൈപ്പ് ആണ്. അയൺ ബോക്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നു. അയൺ ബോക്സ് നമുക്ക് എടുത്തിട്ട് ഇവിടെ കറണ്ടിന്റെ പോയിന്റ് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കാൻ പറ്റുന്നതാണ്. അവിടെ മടക്കി ഇരുന്നോളൂ. അപ്പൊ നമുക്ക് ഈ സ്പേസ് മാത്രം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ അപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണും കൂടുന്ന ഒരു അപ്പാർട്ട്മെന്റാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് ബെഡ്റൂമിൽ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഫെറോസിമെന്റ് വെച്ചിട്ട് കബോർഡിന്റെ സ്ട്രക്ചർ വന്നതിന് ശേഷം എക്സ്റ്റീരിയറിന്റെ MDF വെച്ചിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഫെറോസിമെന്റ് വെച്ചാണ് സ്ട്രക്ചർ കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹാങ്ങിംഗ് പാഡ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ഫ്ലോറിൽ ഒരു വാർഡ്രോബും ഒരു ചെറിയ കിച്ചണും കൂടി ക്രമീകരിച്ചിരിക്കുന്നു. അതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിലും ഇതേ രീതിയിൽ തന്നെ രണ്ട് അപ്പാർട്ട്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. Thank you.
പോർച്ച് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കാർ പോർച്ചിന് പുറമെ ഈ അപ്പാർട്ട്മെന്റിന്റെ എല്ലാം വെള്ളം സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് ഇവിടെ വലിയൊരു ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ടാങ്കിനകത്താണ് വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്പേസ് ആണ് ഈ കിടക്കുന്നത്. സ്ഥലപരിമിതി മൂലമാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് വണ്ടിയും പാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ മുകളിലേക്ക് സി ചാനലും സ്ക്വയർ ചാനലും ഉപയോഗിച്ചിട്ട് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് മുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മുകളിലേക്കുള്ള വഴി അതിലൂടെ വേറെ ക്രമീകരിച്ചിട്ടുണ്ട്.